ഹലോ ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഈ ആഴ്ചത്തെ പി എസ് സിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ്, നമ്മുടെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വന്ന പി എസ് സിയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ന്യൂസുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ മൈഡിയോളജി ഇതാണ്. എക്സൈസ് ഇൻസ്പെക്ടറും അതേപോലെ അസിസ്റ്റൻറ്റ് ജയിലിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ന്യൂസ് നോക്കാം. നമുക്ക് എക്സൈസ് വകുപ്പ് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി അസിസ്റ്റൻറ്റ് വകുപ്പ് ഗ്രേഡ് ഫസ്റ്റ് സൂപ്രണ്ട് ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചു എന്നാണ്. അതായത് നമ്മുടെ ഡിഗ്രി നിലവാരത്തുള്ള എക്സൈസ് ഇൻസ്പെക്ടർ, അതായത് നമ്മുടെ പോലീസ് പോലെ സബ് ഇൻസ്പെക്ടർ പോലത്തെ നമ്മുടെ എക്സൈസിൻ്റെയും അതേപോലെ ജയിൽ വകുപ്പിൻ്റെയും ഷോർട്ട് ലിസ്റ്റിൽ പി എസ് സി പ്രസിദ്ധീകരിച്ചിരുന്നു. കഴിഞ്ഞ മെയ് 23 മെയ് 26 നടന്ന കായികക്ഷമത ഫിസിക്കൽ ടെസ്റ്റും കഴിഞ്ഞ ശേഷമാണ് ജൂൺ 13 നടന്ന റീമെഷർമെൻറ്റിൻ്റെയും അടിസ്ഥാന തയ്യാറാക്കിയ ലിസ്റ്റാണ്. മെയിൻ ലിസ്റ്റിൽ 145 പേരും സപ്ലിമെൻ്റ് ലിസ്റ്റിൽ 28 പേരും ഇറങ്ങിയ 173 പേരുടെ എക്സൈസ് ഇൻസ്പെക്ടർ ഷോർട്ട് ലിസ്റ്റാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചത്. അറിയാമല്ലോ, ചെറിയൊരു ഷോർട്ട് ലിസ്റ്റാണ് പി എസ് സി ഇടുന്നത്. അതിൽ തന്നെ 145 പേരാണ് മെയിൻ ലിസ്റ്റിലും 28 പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിലുള്ളതാണ്. 173 പേരുടെ ലിസ്റ്റാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പിന്നെ അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ, എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എന്നിവരടങ്ങുന്ന എക്സൈസ് ഇൻസ്പെക്ടർ ഷോർട്ട് ലിസ്റ്റ് 54 പേരുണ്ട്. മെയിൻ ലിസ്റ്റിൽ 240 പേരും സപ്ലിമെൻ്റ് ലിസ്റ്റ് 33 എന്നിങ്ങനെ 273 പേരാണ് അസിസ്റ്റൻ്റ് ജയിൽ ഗ്രേഡ് ഫസ്റ്റ് അഥവാ സൂപ്രണ്ടിൻ്റെ ഷോർട്ട് ലിസ്റ്റിലുള്ളത്. അപ്പം അസിസ്റ്റൻ്റ് ജയിലറിൻ്റെ ഷോർട്ട് ലിസ്റ്റിലുള്ളത് 273 പേരാണ്. അപ്പം അതാണ് ന്യൂസ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത നോക്കാം. 58 പുതിയ തസ്തികയിലേക്ക് മന്ത്രിസഭ തീരുമാനം നൽകിയ പുതിയ നോട്ടിഫിക്കേഷനാണ്. സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന രൂപീകരണ മിഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക വിദഗ്ധരോട് 9 തസ്തിക സൃഷ്ടിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. പിന്നെ ചീഫ് റെസിലിയൻസ് ഓഫീസർ, ക്ലൈമറ്റ് ചേഞ്ച് അസസ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, കാർബൺ ഡേറ്റിംഗ് ഓഫീസർ പോയതൊക്കെയാണ്. അടുത്തത് നമ്മൾ ഏവരും കാത്തിരുന്ന ഒരു ന്യൂസ് ഏതാണ്? നമ്മുടെ LDC-യുടെ LDC 2024 24 എത്തും എന്ന് പറഞ്ഞിരുന്നു. അപ്പം LDC-യുടെ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ന്യൂസാണ്. പരീക്ഷ അടുത്ത വർഷം, അതായത് ഈ വർഷം നോട്ടിഫിക്കേഷൻ മിക്കവാറും കാണും അവസാനത്ത്. പരീക്ഷ അപ്പോൾ ലാസ്റ്റ് ആയിരിക്കും. പരീക്ഷ പക്ഷേ അവസാനമായിരിക്കും അത് 2025. അതേപോലെ റാങ്ക് ലിസ്റ്റും 2025 വരുമെന്നാണ് പറയുന്നത്. വിവിധ വകുപ്പുകളിലെ എൽ ഡി ക്ലർക്ക് വിജ്ഞാപനം വൈകാതെ വരും. നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ ഒരു വർഷ കാലാവധി പൂർത്തിയാക്കിയതോടെയാണ് പുതിയ വിജ്ഞാപനത്തിനുള്ള നടപടികൾ പി എസ് സി കടന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം, കഴിഞ്ഞ ആഴ്ച എന്തിനാണ് നമ്മുടെ LDC റാങ്ക് ലിസ്റ്റിൻ്റെ 1 ഇയർ ആയത്. പിന്നെ 2 വർഷം കൂടിയുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് പി എസ് സി വിജ്ഞാപനം വിളിച്ച് ഈ എക്സാം നടത്താൻ പോകുന്നത്. പുതിയ വിജ്ഞാപനത്തിനുള്ള നടപടികൾ പി എസ് സി സ്വീകരിച്ച് ഈ വർഷം വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് അടുത്ത വർഷം പകുതിയോടെ പരീക്ഷകൾ ആരംഭിക്കും. ഓക്കെ, നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകൾ കാലാവധി അവസാനിക്കുന്ന 2025 ജൂലൈ 31 വരെയാണ് കാലാവധി ഉള്ളത്. ശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന രീതിയിലാണ് ആസൂത്രണം. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 3 വർഷം. പൂർത്തിയാക്കുന്നതിന് തൊട്ടടുത്ത ദിവസം പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്ന രീതിയിലാണ് മുൻപ് LDC തിരഞ്ഞെടുപ്പ്. എന്നാൽ കഴിഞ്ഞ തവണ ഈ സമയക്രമം പാളി. കോവിഡിനെ തുടർന്ന് പരീക്ഷകൾ നടത്താതെ ഏകദേശം 1.5 വർഷത്തോളം എക്സാമുകളൊന്നും ഇല്ലായിരുന്നു, നടത്താൻ കഴിയാതോടെയാണ്. പിന്നെ പ്രിലിമിനറി മെയിൻ പരീക്ഷാ സമ്പ്രദായം കൊണ്ടുവന്നതോടെ 2 ഘട്ട പരീക്ഷ, സർട്ടിഫിക്കറ്റ് പരിശോധന തുടങ്ങിയ കടമകൾ പൂർത്തിയാക്കാൻ മാസങ്ങളോളം വേണ്ടി വന്നു. 2019 നവംബർ 15 പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 14 ജില്ലകളിലെയും റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന 2022 ഓഗസ്റ്റ് 1 ഓക്കെ 2022 ഓഗസ്റ്റ് 1 കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 1.5 വർഷത്തിന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച തസ്തിക കഴിഞ്ഞ തവണ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനെടുത്ത 2.5 വർഷത്തിലധികമാണ്. ഇതുമൂലം 3 വർഷത്തെ ഇടവേള കൃത്യമായി പ്രസിദ്ധീകരിക്കുകയുണ്ടായ വിജ്ഞാപനം വൈകി. 2022 പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ വിജ്ഞാപനത്തിലെ തീയതികളാണ്. നമുക്കിപ്പോൾ ആവശ്യമില്ല. നമുക്കിനി ആവശ്യമുള്ളത് ഈ ലിസ്റ്റിൽ നിന്ന് എത്ര ശതമാനം പേര് വരുന്നുണ്ട്. നിലവിലെ റാങ്ക് ലിസ്റ്റിന് നിയമ ശുപാർശ വെറും 18% പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ, റാങ്ക് ലിസ്റ്റിൽ നിലവിൽ വന്ന് 1 വർഷം പൂർത്തിയായപ്പോഴേക്കും LDC ലിസ്റ്റുകളിൽ നിന്നും ഇതുവരെ നടന്ന 18% നിയമ ശുപാർശ വെറും മാത്രമാണ്. 14 ജില്ലകളുമായി 4117 പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളൂ. ജൂലൈ 31 റാങ്ക് ലിസ്റ്റുകൾ 1 വർഷം കാലാവധി പൂർത്തിയാക്കുന്നത്. ഏറ്റവും കൂടുതൽ ശുപാർശ തിരുവനന്തപുരം ജില്ലയിൽ 457, അതേപോലെ ഏറ്റവും കുറവ് 145 ജില്ലയുമായി നമ്മുടെ വയനാടുമാണ്. മുൻ ലിസ്റ്റിൽ നിന്നും 12,069 പേർക്ക് നിയമം ലഭിച്ചിരുന്നു. പക്ഷേ ഈ വർഷം ഇന്ന് 4170 പേരെ ഇതുവരെയും പോയിട്ടുള്ളൂ. 2025 ജൂലൈ 31 ലിസ്റ്റുകളുടെ കാലാവധി പൂർത്തിയാകും. നമുക്ക് കഴിഞ്ഞ വർഷത്തെ എത്ര ശതമാനം നിയമ ശുപാർശ പോയി നോക്കാം. അത് ഈ കൊല്ലം, അതായത് ഈ വർഷത്തെ 2025
എത്രക്കാണ് ടോട്ടലാ ലിസ്റ്റിൽ നെയിം ലഭിച്ചിട്ടുള്ളത്? 941 പേർക്കാണ് ഇതുവരെ നിയമ ശുപാർശ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒരു നിയമന നില നോക്കാം. ഓപ്പൺ മെറിറ്റിന്ന് 743 റാങ്ക്കാരനവർ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ ഈഴവയിൽ നിന്ന് 746, എസ് സി 49 സപ്ലിമെൻ്റർ ലിസ്റ്റ് 66, എസ് ടി 49 സപ്ലിമെൻ്റ് ലിസ്റ്റ് 21 റാങ്കാനും, അതേപോലെ മുസ്ലിം വിഭാഗമാണെങ്കിൽ സപ്ലിമെൻ്റ് ലിസ്റ്റിൽ നിന്ന് 16, എൽ സി എ ആണെങ്കിൽ സപ്ലിമെൻ്ററിൽ നിന്ന് 23 വരെ പോയിട്ടുണ്ട്. ഒ ബി സി ആണെങ്കിൽ 771, വിശ്വകർമ്മയാണെങ്കിൽ 897, അല്ലെ എസ് യു സി നാടാർ 833 റാങ്കാരനവർ ലഭിച്ചിട്ടുണ്ട്. എസ് എസ് സി സപ്ലിമെൻ്റ് 12, ദീപരയാണ് സപ്ലിമെൻ്റ് 13, ഹിന്ദു നാടാറാണ് സപ്ലിമെൻ്റ് 5 എന്നാണ്. ഓക്കെ, അങ്ങനെ ടോട്ടലാണ് നമുക്ക് എത്ര നിയമന ശുപാർശ പോയിട്ടുണ്ട്? 941 പേർക്കാണ് നിയമന ശുപാർശ പോയിട്ടുള്ളത്. ഓക്കെ, 941. അടുത്താണ് നമ്മുടെ 37 തസ്തികയിലേക്ക് പി എസ് സി ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോർമലായിട്ട് പറഞ്ഞ പി എസ് സി എക്സാംസുകളൊന്നും അല്ല. പക്ഷേ ഇതിൽ നമുക്ക് നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്, നമ്മുടെ എൽ പി യു പി സ്കൂൾ ടീച്ചേൻ്റെസ് കൊണ്ട് ഒക്കെ നോക്കണം. അതുപോലെ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ എക്സാമിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ആഴ്ചത്തെ പി എസ് സി റിലേറ്റഡ് വരുന്ന പ്രധാനപ്പെട്ട ന്യൂസ്.